രണ്ട് വീക്ക് കഴിഞ്ഞ നമുക്ക് അവിടെ പക്ക പണിതുറങ്ങാൻ പറ്റുന്ന ആഴ്ചയാണ് 3, 4, 5, 6 അതായത്. അപ്പം നമുക്ക് നമ്മൾ രണ്ടാഴ്ച നമ്മൾ നോമിനേഷനിൽ വന്ന് രണ്ടാഴ്ചത്തെ നോമിനേഷനിൽ നമ്മൾ പക്ക ഫ്രീ ആയി, നമുക്കിവിടെ നമ്മൾ ഗെയിം തന്നെ അനലൈസ് ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3, 4, 5, 6 പറഞ്ഞു ഇരുത്തി നമുക്കൊരു പണി പണിയാം, നമ്മൾ നോക്കിയിട്ടൊരു പണി പണിയാൻ പറ്റും. പക്ഷെ എനിക്കത് മിസ്സായി ആ ഇരുത്തി പണിയൽ പരിപാടി. എനിക്ക് മൂന്നാമത്തെ വീക്ക് ഞാൻ കയറിയ അപ്പൊ നിങ്ങക്ക് ആളെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ വീക്കും നാലാമത്തെ വീക്കും ഞാൻ കയറിയത് ഓർക്കണ്ടോ? അതാ പറഞ്ഞ ആദ്യം നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് തുടങ്ങണം എന്ത് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ 3, 4, 5 പറഞ്ഞാൽ നമുക്ക് ഏകദേശം ആൾക്കാരെ മനസ്സിലാവും. അപ്പൊ നമ്മൾ കയറിയിട്ട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ, നമുക്ക് സാധനം കിട്ടും. അതായത് വീക്കെൻഡ് എപ്പിസോഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി, നമുക്ക് ഏകദേശ ധാരണ നമുക്ക് കിട്ടും. സത്യം സത്യം സത്യം. നമ്മുടെ കോൺസെപ്റ്റ് നല്ലതായിരുന്നു ഇത്തവണത്തെ, പൊളിയായിരുന്നു. ആൾക്കാരെ നമുക്ക് അതായത് എന്താ പറയണ്ടേ, നമുക്ക് റിയൽ സാധനം പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരാളിങ്ങനെ ഭയങ്കര പിടിച്ചു നിൽക്കും. ഇപ്പം അൻസിബയുടെ കാര്യത്തിൽ എപ്പിസോഡിൽ ഞാൻ അൻസിബ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ ഏറ്റവും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൻസിബ പവർ റൂമിലേക്ക് എത്തിയപ്പോഴത്തേക്കുമാണ് അൻസിബ ഇങ്ങനെ ഭയങ്കര തന്മയത്വത്തിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ തന്മയത്വം വിട്ടിട്ട് ഒരു അൻസിബി ഉണ്ട്, തന്മയത്വം വിട്ടിട്ടുള്ള ഒരു അൻസിബി ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ ആ തന്മയത്വം വിട്ടിട്ടുള്ള അൻസിബി എന്നല്ല എക്സ് ഓർ വൈ ആരും, അത് അറിയണമെങ്കിൽ അവർ പവർ റൂമിൽ കയറണം. അവർ പവർ റൂമിൽ കയറിയാലേ ആ സാധനം വരുള്ളൂ, വരുത്തും. സത്യം. ആ അപ്പൊ കറക്റ്റ് സാധനം വന്നു. പകുതി പഴം നിങ്ങക്ക് റീലോഡ് ചെയ്തിട്ട് ടാൻ ടാൻ ടാണ ഓ കൈ വരുമ്പോ ഞാൻ പോയിരണം കഴിക്കണം പിടിച്ച് അവിടെ ഇല്ല. എനിക്കിവിടെ രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും, കാരണം എല്ലാവരും കുറച്ചുകൂടെയൊക്കെ എല്ലാവരും ഇപ്പം എല്ലാവരുടെയും ഗെയിം ഇങ്ങനെ വിപുലീകരിച്ചിട്ട് എല്ലാവരും എല്ലാവരുടെയും നില ഉറപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ശാന്തതയുണ്ട്. ആ ശാന്തതയിലാണ് ഞാൻ കയറി വരുന്നത്. അപ്പം എനിക്ക് പിന്നെ ഒരു ഒരു പുതിയൊരു ഒപ്പണന്റിനെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉണ്ടായി വരിക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള സിറ്റുവേഷനാണ് എനിക്ക്. എനിക്കിനത് ഗബ്രിയെ പുറത്താക്കണമെന്നൊന്നുമല്ല, ജാസ്മിൻ ഓർ ഗബ്രിയുടെ നമ്മുടെ ഗെയിം അത്രേ ഉള്ളൂ, അത് ഗെയിമാണ്. ആരെങ്കിലും പറഞ്ഞു വേറൊന്നും നമുക്ക് മാക്സിമം നമ്മളെ നമ്മുടെ ശത്രുക്കളെ നമ്മൾ പുറത്താക്കി പുറത്താക്കി കൊണ്ടുവരാനുള്ളത് നമ്മുടെ ഗെയിം. നല്ല കഴിവുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള പയ്യനായിരുന്നു ആ ഗബ്രി അല്ലേ. അല്ല ഗബ്രി ഒരു സത്യത്തിൽ ഇവിടെ നിന്നിറങ്ങി അവൻ നിന്നിരുന്നെങ്കിലെന്നല്ല അവൻ അവൻ്റെ ഇടക്ക് വെച്ച് അവൻ്റെ റൂട്ട് മാറ്റിയിരുന്നെങ്കിൽ പിന്നെ എന്താ അങ്ങനെ ചിന്തിക്കാന്ന് ഞാൻ ആലോചിക്കണേ. അവന് എന്താ അത്രയും ഒരു ബോധമില്ലായ്മ കാണിച്ചിട്ടുണ്ടാവും രീതിയിൽ അങ്ങ് പോയി ആ വ്യക്തിത്വം നോക്കിയിരുന്നു അവൻ. അല്ല അവൻ എന്താ പറയണ്ടേ, അവൻ എന്തോ എനിക്കറിയില്ല, അവനതൊരു അവനതില് കുള്ള് ആള് പാവാണ്, പാവം ചെക്കൻ, ആള് പാവം ചെക്കൻ, സ്നേഹിയവൻ, സ്നേഹിയാണ്, സ്നേഹമൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്നേഹമുള്ളൊരുത്തന. ജാസ്മിനാണ് അവളെ അവനെ അങ്ങോട്ട് ജാസ്മിൻ നമുക്ക് മറ്റേ ജാസ്മിൻ മറ്റേ ദുഷ്ടയാണ് ഭയങ്കര അന്നൊന്നല്ല, പക്ഷെ നമ്മൾ പറയുമ്പോ തിരുത്താൻ തയ്യാറാവണം. അതന്നെ തന്നെ അതാ വിഷയം. അതാ ഇപ്പം അല്ലെങ്കിൽ അവർ വേറൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, ഓക്കെ ഞങ്ങൾ അഫെയറാണ് ശരി അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കളിച്ചായിരുന്നു. അല്ല അവിടുത്തെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അവര് പറഞ്ഞത് പറയാൻ താല്പര്യമില്ല, ശരി അത് അവരുടെ പറയാൻ താല്പര്യം. അത് അവര് ജനങ്ങളോടായാലും എല്ലാവരോടും ഞാൻ അതാണെന്ന് അങ്ങോട്ട് പറഞ്ഞ് കളിച്ചെങ്കിൽ പിന്നെയും അവരും വീക്കെൻഡ് എപ്പിസോഡ് അവർക്ക് കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് അതിലേക്ക് പോകാൻ. വളരെ സിമ്പിൾ ആണെന്നേ ജനങ്ങൾക്കും അറിയാം, എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ നിങ്ങൾക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നുകയാണ്, ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നി, സൗഹൃദം തോന്നി, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങളുടെ ഉള്ളിനുള്ളിൽ കൃത്യമായിട്ട് അറിയാം അത് ഏത് രീതിയിലുള്ള സൗഹൃദമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ബന്ധമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് കള്ളത്തരവാ, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ. ഇപ്പൊ ഞാനിപ്പോ ഒരു പെൺകുട്ടിയായിട്ട് എടുക്കുന്നു, ആ പെൺകുട്ടിയെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിനുള്ളിൽ എനിക്കറിയാം എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത്. എൻ്റെ ഉള്ളിനുള്ളിൽ ചിലപ്പോൾ സൗഹൃദമായിരിക്കാം, സഹോദരി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട ചിന്താഗതികളാണെങ്കിൽ അത് എൻ്റെ ഉള്ളിനുള്ളിൽ എനിക്കറിയാം. ഞാനത് പറയാതിരിക്കുക എന്നുള്ളത് എന്തിനാണ് പറയാം, നമുക്കവിടെ റീസൈഡ് പറയാമല്ലോ ഇതെൻ്റെ സൗഹൃദമാണ് ഇതെൻ്റെ. ഞാൻ 100% തീരുമാനിച്ചിട്ടാണ് വന്നിരുന്നത് ഒരു കാരണവശാലും ഇവിടെ വന്നിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് വന്നത്, സൗഹൃദങ്ങളിൽ ഏർപ്പെടില്ലെന്ന്.
മീൻസ് ഒരു അഫെയറിൽ ഇപ്പം ഞാനോട് ഉണ്ടാകുവാണെങ്കിൽ നാച്ചുറലി ഇപ്പൊ നാച്ചുറലി പോലും ഞാൻ ഒരിക്കലും അല്ല ഞാനിപ്പോ എടുക്കില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ ഇപ്പം ഞാനിവിടെ വരുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചുള്ള എനിക്കതുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു എനിക്ക് ഈ സ്പേസ് എന്ന് പറയുന്നത് എന്താ പറയണ്ട എനിക്കൊരു പ്രേമം എന്നുള്ള രീതിയിൽ എനിക്കിത് താല്പര്യം എനിക്ക് ഈ സ്പേസ് പ്രേമത്തിന് വേണ്ട. അല്ല ഇപ്പം മേ ബി ഉണ്ടായി പോയെങ്കിലും ഉണ്ടാവുമായിരിക്കാം, നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഉണ്ടായി. എനിക്കിത് പ്രേമത്തിന് വേണ്ടി ഈ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഇവിടെ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ എന്താ പറയണ്ടേ, നമുക്ക് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി, ഒത്തിരി മിസ്സാകും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മിസ്സാകും നമുക്ക്. ഞാൻ കുറെ എപ്പിസോഡുകൾ കണ്ടേക്കാൻ അങ്ങനത്തെ സാധനം കാണുമ്പോൾ തന്നെ എനിക്ക് അത് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എനിക്കിവിടെ മാക്സിമം നമുക്ക് എല്ലാ സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമായിരുന്നു.